അഞ്ചു പോലീസുകാർ ചേർന്നാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്നയെ ഒളിപ്പിച്ചതെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇപ്പോൾ അവരുടെ പേര് പുറത്തു വിടുന്നില്ലെന്നും എന്നാൽ താമസിയാതെ പേര് വെളിപ്പെടുത്തുമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിലെ പറ്റി സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കോട്ടയം ഡിസിസി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ കളക്ടറേറ്റ് കവാടത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എംഎൽഎ. കള്ളക്കടത്ത് കേസിൽ പ്രതിയായ സ്വപ്നയെ ഒളിപ്പിച്ചത് പോലീസ് തന്നെയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ. കേസിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പോലീസുകാരെ ചോദ്യം ചെയ്താൽ സത്യം പുറത്തുവരും. സ്വർണ്ണക്കടത്ത് കേസ് സിബിഐ അന്വേഷിക്കണമെന്ന് ആവശ്യം ഉയരുന്നത് പോലീസിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടതിനാലാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. നമ്മളുന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനെക്കുറിച്ച് സിബിഐ അന്വേഷണം നടത്താൻ എന്താ കാരണം? എന്താ ഇപ്പൊ സിബിഐയും എൻഐഎയും ഇതിനെക്കുറിച്ച് നോക്കുന്നുണ്ടെന്നും അതോടൊപ്പം തന്നെ മറ്റേജൻസികൾ തിരക്കുന്നുണ്ട് എന്നുള്ളതും മാധ്യമങ്ങളിലെ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? കേരള പോലീസിനെ കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ചരിത്രത്തിലൊരു മുഖ്യമന്ത്രിയും ഉൾപ്പെടാത്ത രാജ്യദ്രോഹ കുറ്റത്തിൽ ഉൾപ്പെട്ട മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ കെ സി ജോസഫ് എംഎൽഎ ആവശ്യപ്പെട്ടു. അഡ്വക്കേറ്റ് എം എം നസീർ, ടോമി കല്ലാനി, ലതിക സുഭാഷ്, ഡോക്ടർ പി ആർ സോന, സുധാ കുര്യൻ, ഫിലിപ്പ് ജോസഫ്, ജി ഗോപകുമാർ, ഡോക്ടർ ശോഭ സലിമോൻ, മറ്റ് കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു. ക്യാബിനറ്റ് ന്യൂസ്, കോട്ടയം.